ഹായ്, ഞാനേ പിന്നെ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. പടന്നയിലാണ്, വടക്കേക്കാടാണുള്ളത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കാരണം പൊതുവേ നമ്മളൊക്കെ യാത്രാപ്രിയരാണ്. കേരളത്തിൽ ഒരുപാട് പ്രദേശങ്ങൾ അടിപൊളിയായിട്ടുള്ളതുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾ ഒരു മനോഹരമായ കായൽ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത്. നമ്മുടെ സുഹൃത്തായ വി കെ പി ഇസ്മയിലാജിയുടെ ഒരു പ്രോപ്പർട്ടി, അതൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് തന്നെ കേട്ടോ. കാരണം ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫാമിലി സഹിതം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മലബാറിലെ ഒരു ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടുകൾ പെട്ടാട്ടോ. കാരണം ഇപ്പോൾ ട്രെയിനിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഏതായാലും ഇതിപ്പോൾ നമുക്കറിയുന്നത് ഫിഷ് കൗണ്ടി എന്നറിയപ്പെടുന്ന, എന്താ പറയുക, ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഫിഷ് മീൻ പ്രേമികൾക്ക് അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് പാർക്കാണെങ്കിൽ അത്, അങ്ങനെ ബോട്ടിംഗ് ആണെങ്കിൽ ആ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഓണർ വി കെ പി. എന്താണ് നമുക്കിപ്പോൾ, എനിക്ക് തോന്നുന്ന ഫിഷ് കൗണ്ടിക്ക് രണ്ട് എൻട്രൻസ് ആണല്ലോ അല്ലേ. ഒന്ന് നമ്മളിപ്പോ ഈ ബോട്ട് അവിടെ നിന്ന് വന്നിട്ട്, ഏതാണ് അവിടുന്ന് ബോട്ടിൽ നിന്ന്, അവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, അവിടുന്ന് ബോട്ടിൽ ഇങ്ങോട്ട് വരാം. നേരിട്ട് കാറിൽ വരുന്നത് ഞാൻ അവിടെയുണ്ട് എൻട്രൻസ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി, പൊതുവേ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ആലപ്പുഴ കോട്ടയൊക്കെയാണ് സ്പെഷ്യലി പോവാറുള്ളത്, ഈ കായൽ എൻജോയ് ചെയ്യാനും ബോട്ടിംഗ് എൻജോയ് ചെയ്യാനൊക്കെ. ഇതെന്താ അറിയില്ല, വല്ലാത്തൊരു ഫീലാണ് നമുക്ക് വന്നത്. അപ്പോൾ ബോട്ടിംഗും ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പ്രധാനമായും ഞാനേ വളരെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആലപ്പുഴ പറഞ്ഞ്, കൊച്ചി പറഞ്ഞൊക്കെ പറഞ്ഞു, ചൊക്കെ പോയപ്പോഴും അതിനേക്കാൾ മനോഹരമാണ് എൻ്റെ നാട് എന്നുള്ള തോന്നലാണ് യഥാർത്ഥത്തിൽ. ഇതിൻ്റെ പടന്നല്ല, വലിയ പറമ്പ് പഞ്ചായത്താണിത്, കാസർഗോഡ്. നമ്മുടെ ഏരിയയിൽ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അത് കുറച്ചും കൂടി വൃത്തിയും വെടിപ്പോടുകൂടി, ഒരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ ആ കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള പ്രധാനമായ ഉദ്ദേശമാണ്. എൻ്റെ മാത്രം വളർച്ചയായിട്ട് ഞാനിത് കാണുന്നേ ഇല്ല, ഈ നാടിൻ്റെ വളർച്ച അതാണ് എൻ്റെ മൊത്തം. ഈ നാട് ഇതൊരു ഭാഗം മാത്രമാണ്, പക്ഷെ ഇത്രയും മനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ അവിടെയുണ്ട്. എല്ലാവരും ഇതിലേക്ക് വരുന്നു, വലിയ പ്രതീക്ഷയിലാണ് ഞാൻ. ഓക്കെ, വരണം കേട്ടോ, ഇത് വരാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇപ്പം ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ മലപ്പുറത്തു നിന്ന് കോഴിക്കോട് നിന്നൊക്കെ ആണെങ്കിൽ ട്രെയിനിന് ഇവിടേക്ക് ട്രെയിനിലെത്താം അല്ലേ. രാവിലെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ജോജി മേഖല, അപ്പം ഞാൻ പറഞ്ഞു ഒരാൾക്ക് വന്നിട്ട് പോകാൻ, ഇപ്പം എറണാട് 12:30 കോഴിക്കോട് നിന്ന് വിടുന്നു, ഇവിടെ 3 എത്തും. 3 എത്താൽ, 3 എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്ന് മീൻ പിടിക്കുക, എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നേരത്തെ ഞാൻ വിവരിച്ചു കഴിഞ്ഞു. അതെന്താ വെച്ചാൽ സംഭവം എന്താ പറയുക, ഇതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇവിടെ ഒരുപാട് മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ ഇതിനകത്ത് ഇതേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല, അതായത് ഈ കായലിൻ്റെ യഥാർത്ഥ വെള്ളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. ഫാമിംഗ് അങ്ങനെയാണ്, മീൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ഇവർ പിടിച്ചുതരും, ആ മീൻ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ വേറെ ഫുഡ് നിങ്ങൾക്ക് വേണോ, ആ കുട്ടികൾക്കാണെങ്കിൽ അപ്പുറത്ത് പാർക്ക് സൗകര്യങ്ങൾ, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക ആളുകൾക്ക്. ഏതായാലും നമ്മൾ ക്ഷണിച്ചതാണല്ല, ഇന്നേ വിജയേട്ടനെ, ഷാഹുല്, നിത്യനെ, അതായത് മുസവാക്കൊക്കെ ഉണ്ട്, എല്ലാരും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. അപ്പൊ ഒന്ന് വന്നോട്ടോ, ഒരു ഒൻ്റെ ട്രിപ്പ് ഇനി മറക്കണ്ട, കാസർഗോഡിലേക്ക് വന്നോളൂ. കാസർഗോഡിന്റെ പടന്ന ഭാഗത്തേക്കാണ്. ഓക്കെ, സന്തോഷം. ഞാൻ ചോദിക്കണല്ലോ, ഇപ്പൊ നമ്മൾ ആ ബോട്ട് യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി, ഇവിടെയാണ് നമ്മുടെ ഫിഷ് കൗണ്ടിയുടെ കവാടം, മെയിൻ കവാടം. മെയിൻ കവാടം ഇവിടെയാണ് അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഇപ്പൊ ഇത് അറേഞ്ച് ചെയ്യുന്ന അത്ര, ഇവിടെ വെൽക്കം ഡ്രിങ്ക് നമ്മൾ കൊടുക്കും, കഴിച്ച് അതിനുശേഷം അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ചൂണ്ട കൊടുക്കും, അവർക്ക് മീൻ പിടി ഇഷ്ടമുള്ള മീൻ പിടിക്കാം. എന്നിട്ട് അവരെ ചോയ്സാണ്, മീൻ പിടിച്ചു കഴിഞ്ഞാൽ ആ തല മുളകിട്, വാല് പൊരിക്ക്, വയറ് കറിവെക്ക്, ഫിഷിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് പ്രകാരം ഉണ്ടാക്കി കൊടുക്കും. അതാണ് മെയിൻ മെയിൻ. ഞാൻ മനസ്സിലാക്കി എന്താ പറയുക, നമ്മള് ഷാവുലേ, നമ്മള് ഏത് ഹോട്ടലിൽ പോയിക്കോട്ടെ, വലിയ വലിയ ഹോട്ടൽ പോകുന്നതിന് വരെ ഇടയ്ക്ക് ഇവിടെ വന്നാൽ എന്താ പറയുക, ഈ ഒരു പ്രകൃതി ഫ്രീ ആയിട്ട് കിട്ടുകയുള്ള, ശരിയല്ലേ, ഭക്ഷണത്തിന്റെ പൈസ കൊടുത്തിട്ട് ഈ ഒരു പ്രകൃതിയും കുറെ ഫോട്ടോ എടുക്കലും ഫാമിലി സഹിതം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഈ ഒരു അനുഗ്രഹീതമായ പ്ലേസ്, അടിപൊളി. അത് നല്ലൊരു ചോയ്സ് ആണ്, അടിപൊളി അടിപൊളി. നല്ല ഓക്സിജൻ അല്ലേ, ഓക്സിജൻ, പ്യുവർ ഓക്സിജൻ. ഇതൊക്കെ ഇതൊന്ന് പറഞ്ഞേരി, ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. റെസ്റ്റോറന്റ് അവിടെയാണ്. ഇത് ഭക്ഷണം ഭക്ഷണം കഴിക്കാനുള്ള ടെന്റുകളാണ് ടെന്റ്. ഇവിടെ കംപ്ലീറ്റ് പട്ടിൽ ഇരുന്ന് കഴിക്കാം, കഴിക്കുന്നവർക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സ് മുഴുവൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ, ഫിഷിംഗ് അല്ലാതെ വന്ന ആളുകൾക്ക് വേറെ എന്തെങ്കിലും? ഈ പാർക്ക് സൗകര്യം ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, പാർക്കുണ്ട്, ഒരു വാട്ടറിംഗ് പാർക്കുണ്ട്, പിന്നെ രണ്ടാമതായിട്ട് സൈക്ലിംഗ് ഉണ്ട്. ഫ്യൂച്ചറിലിപ്പോ സ്വിമ്മിംഗ് പൂൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ കുതിരവണ്ടി, കാളവണ്ടി അതൊക്കെ വരുന്നുണ്ട്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്, അടിപൊളി. ഇതൊക്കെ നമ്മുടെ ഫിഷ് കൗണ്ടിന്റെ ഭാഗമാണ്. ഇവിടെയാണ് ശരിക്ക് ഇതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്.
ഇത് ആ ക്ഷേത്രം ഉണ്ടല്ലോ, ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ഏക്കറക്കണക്കിന് ലാൻഡാണ് ഇവിടെ വിശാലമായിട്ട് കിടക്കുന്നത്. വന്നു കഴിഞ്ഞാൽ മനസ്സ് നിറയും, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ കായൽ, പിന്നെ ഇവരെ പോലെ തന്നെ ഇവിടെ വാട്ടർ ബോഡീസ്, ഇവരുടെ ഫിഷ് പിന്നെ മീൻ വളർത്തുന്ന കേന്ദ്രങ്ങൾ, അപ്പുറത്തെ കായലുകൾ, ഇത്ര മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ കേരള എന്ന് പറയാൻ പറ്റും. വിജേട്ടാ എന്തുണ്ട്, അടിപൊളിയല്ലേ? ഓ അടിപൊളി അടിപൊളി. പറയാനുണ്ടോ? പറയാനുണ്ടോ? ആലപ്പുഴ മാതിരി, ആലപ്പുഴ മാതിരി. എന്താ സുഖല്ലേ? ഇവിടെ ഇവിടെ നല്ല സ്വീകരണം കിട്ടില്ലേ വി കെ പിയുടെ? നോക്കി പിന്നെ എന്താണ് ഈ ഏരിയന്റെ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. അവിടെ എന്താ, അത് കായല് മനസ്സിലായി. ഇത് ഒരു ദ്വീപാണ്. ആ ഒരു ദ്വീപ്. ഈ വലിയ കായലിന് ഏകദേശം ഇങ്ങനത്തെ എട്ട് ദ്വീപുകളുണ്ട്. എട്ട് ദ്വീപുകളുണ്ട്. അതില് ഏറ്റവും ഒരു ഞാൻ പറയുന്നതിൽ മനോഹരമായ ഒരു ദ്വീപാണ് വടക്കേക്കാട്. വടക്കേക്കാട്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഈ ഫിഷ് കൗണ്ടി വടക്കേക്കാട്. വടക്കേക്കാട് പടന്ന 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 വടക്കല്ല, വലിയറമ്പ് പഞ്ചായത്തിലാണ്, പക്ഷെ നിയറസ്റ്റ് പടന്നയാണ്. പടന്നയാണല്ലേ. പക്ഷെ വിജേട്ടത്തിൽ സംഭവം എന്താ പറയാ, വി കെ പിന്നെ നമ്മൾ അംഗീകരിക്കണം വേറെ സംഭവത്തില്. ഇത് ഇങ്ങനെ ആക്കിയെടുത്തല്ലോ, ഇതൊരു ഈ ഒരു പ്ലേസ് ഈ രീതിയിൽ ആക്കിയെടുക്ക, ഒരുപാട് വർഷത്തെ ഡ്രീം ആയിരുന്നു ശരിക്കും. ഇത് മീൻ വളർത്തുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. സ്വപ്നമാണ്. അപ്പൊ ആ സ്വപ്നം, ഞാൻ ബിസിനസ് ഫീൽഡിലെ ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ എല്ലാം ഒരു കൊടക്കയിൽ, എല്ലാ മത്സ്യങ്ങളും ഒരു കൊടക്കയിൽ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ആശയം. അതോടൊപ്പം ഇവിടെ തന്നെ വെജിറ്റബിൾ കംപ്ലീറ്റ് പ്യുവർ ആയിട്ട് ഉണ്ടാക്കും, ചിക്കൻ എല്ലാ സംഗതികളും. ഒരുപാട് വലിയ പ്രോജക്റ്റിലേക്ക് മാറുകയാണ്. ഇപ്പോ തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളാ. അപ്പൊ അത് സംഭവം തന്നെയാണ്. മുസാജി, അതല്ല, അയാൾക്ക് യാത്ര ചെയ്തിട്ട് കിട്ടിയ ഒരു പരിചയം. അതൊരു പോയിന്റാണ്, അങ്ങനെ കിട്ടിയതായിരിക്കും. വികെപി, ഇതിലിപ്പോ എന്താണ് വലിയൊരു കുളം, മീൻ എന്ത് വളർത്തുന്നത്? കാളാഞ്ചി. അതായത് കുളം എന്ന് പറയാം. ഇത് കംപ്ലീറ്റ് കുളത്തില്, കുളത്തിൽ കാളാഞ്ചി, വലിയ കാളാഞ്ചി അല്ലേ? ഞങ്ങൾ അവിടുന്ന് കണ്ട് സാധനം, ഭയങ്കര. കാളാഞ്ചി ഉണ്ട്, പിന്നെ കരിമീൻ ഉണ്ട്, പിന്നെ ചെമ്പലി ഉണ്ട്. ഏരിയ മത്സ്യം ഉച്ചക്ക് കഴിച്ച സാധനം അടിപൊളി സാധനം, നല്ല ടേസ്റ്റാണ്. അങ്ങനെയുണ്ട്, ഒരുപാടുണ്ട്. എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ, യൂത്ത്സിനൊക്കെ ഫോട്ടോ ഇഷ്ടമുള്ള രീതിയിൽ റീൽസ് തയ്യാറാക്കാനും ഷോർട്സ് തയ്യാറാക്കാനും ഇനി ആൽബം സോങ് തയ്യാറാക്കാനും അല്ല, പിന്നെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനത്തിനും വേണ്ടിയുള്ളതൊക്കെ ഇവിടെ ഇപ്പോൾ സംഗതി വർക്ക് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബാക്കിലെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ബാക്കിലെ വ്യൂ നോക്കി, നിങ്ങൾ ഇത് വി കെ പി എന്തിനു, ഇത് മീൻ പിടിക്കാനാണ് ഇവിടെ. മീൻ പിടിക്കാൻ സ്ഥലങ്ങളാണ്, മീൻ പിടിക്കാനത്, മീൻ പിടിക്കാൻ ചെയ്ത കുട്ടികളാണ് ഇവിടെ. അവർക്ക് ഇതിൽ മീൻ പിടിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ മീൻ നിങ്ങൾ ലൈവായിട്ട് നമ്മളിപ്പോൾ 3 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ആ അതെ, 3 മണിക്ക്. അവർക്ക് 3 മണിക്ക് ഇവിടെ വന്ന് മീൻ പിടിക്കാം. മീൻ പിടിച്ച് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ ഇവിടെ ജ്യൂസ്, ടീ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ഫുഡ് കഴിക്കാം. ഇനി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല പുൽപ്പായ വിരിച്ച് ഇങ്ങനെയുള്ള കുറേ ഇതാ 5-8 സെറ്റപ്പ് ഉണ്ട്. നാച്ചുറലായിട്ട് ഞാൻ ചെയ്തതാണ്. ഇതിൽ പുൽപ്പായ ഇട്ട് അവർക്ക് ഇരിക്കാം. പിന്നെ പാട്ട് പാടണമെങ്കിൽ ഹാർമോണിയം കൊടുക്കും, തബല കൊടുക്കും, മൈക്ക് കൊടുക്കും, ഒക്കെ കുടുംബസമേതം. രാത്രി 10 മണി. ഇത് ബാക്ക് വാട്ടർ അല്ലേ, കായലല്ലേ? ആ കായൽ വെള്ളം തന്നെയാണോ? ഇതിപ്പോ ഒരു ഓപ്പൺ സ്റ്റേജ് ആണ്. ഓപ്പൺ സ്റ്റേജ്. ഇവിടെ ഞാൻ സ്പേസ് കൊടുക്കും കല്യാണത്തിന്. അവർക്ക് പന്തലിടാം, പന്തലിട്ട് അവരുടേതായ അവർക്ക് പന്തലൊക്കെ ഏത് മാറ്റി സ്പേസ് മാത്രം തന്നെ അലവ്. വണ്ടി പാർക്കിംഗ് അവിടെ ഇഷ്ടം. എത്ര പേർക്ക് പരിപാടി സംഘടിപ്പിക്കാം ഇവിടെ? ഒരു 1200 ആളുകൾ പരിപാടി. സുന്ദരമായ പ്രദേശത്ത് വെച്ച് കല്യാണോ നിക്കാഹോ പിന്നെ അതേപോലെ തന്നെ റിസപ്ഷനുകളോ ബേബി ഷവർ പാർട്ടികളോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ അധ്യാപകരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ യാത്രയപ്പ് പരിപാടികള് അതായത് ഞാന് എന്റെ തീം എന്ന് വെച്ചാൽ പ്രകൃതിയെ നശിപ്പിക്കാതെ, അതാണ് എന്റെ അത് പോളിസിയാണ്. ഇല്ല, അത് പ്രകൃതിയെ മാത്രം നിലനിർത്തിക്കൊണ്ട് നാച്ചുറലി നിലനിർത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്, അല്ലാതെ വലിയ കൺസ്ട്രക്ഷൻ ഞാൻ ഇതിൽ ചെയ്യുകയും ചെയ്യില്ല. ഇതാണ് നമ്മുടെ റെസ്റ്റോറന്റ് ജി എം ആണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രകൃതി എല്ലാം ഒന്നും ഞാൻ നാച്ചുറലി വിപരീതമായി ചെയ്യില്ല. ഫിഷിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ തരും നിങ്ങൾക്ക്. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഈ കാഴ്ച കണ്ടിട്ട്, ഈ കാഴ്ച കണ്ടിട്ട് വൈബിന് പൈസ ഇല്ല. ഫ്രീ ഫ്രീ അടിപൊളി.
ഫ്രീ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് വൈബ് കണ്ടിട്ട് ഫുഡ് കഴിക്കാം, എൻജോയ്മെന്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. സംഗതി ഞാൻ വെറുതെ പരിചയപ്പെടുത്തുമല്ലോ കേട്ടോ ഓരോന്നും. അപ്പൊ ഇത് ബൊഫേണ്, എങ്ങനെ സിസ്റ്റം എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവിടുത്തെ സംവിധാനം ഒന്ന് മീൻ പിടിച്ചിട്ട് അത് പറയുന്നത് തയ്യാറാക്കി തരാം അവർക്ക്. ഒരു ബഫേ ഉണ്ടാവില്ല, പിന്നെ ബഫേ ഉണ്ടായിരുന്നു, എക്സ്ട്രാ അവർക്ക് ഉള്ളത്. അതിലെല്ലാം അലാക്കാർട്ട് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കും. ബോട്ടിംഗ് തുടങ്ങണോ? ബോട്ടിംഗ് എന്ന് വെച്ചാൽ മറ്റേ കുട്ടികൾക്ക് തുഴഞ്ഞു പോകാനല്ല, ചെറിയ ബോട്ട്, ചെറിയ ബോട്ട്. അടിപൊളി അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് കുട്ടികളെ പാർക്കുണ്ട്. ഇവിടെ പാർക്ക്, ഇതിന് സ്പെഷ്യൽ ഫീസ് എന്തെങ്കിലും? ഓക്കേ, അടിപൊളി. അത്യാവശ്യം കളിക്കാനുള്ള ഇത് സംഭവം, നമുക്കിപ്പോ 3 മണിക്കല്ലേ നമ്മള് ഫുഡ് തുടങ്ങുന്നത്, പിന്നെ 10 മണി വരെ. സംഭവം അടിപൊളി കേട്ടോ. നമ്മളിനി ആലപ്പുഴക്ക് ആൾക്കാർ പോക്ക് നിർത്തോ? എല്ലാം കാണട്ടെ, പക്ഷെ ഇതും കാണണം. അതല്ലേ, ഗൗനിക്കണോ? നിങ്ങള് വലിയ പാർക്ക് സെറ്റപ്പും കൂടെ ആണത്. ഒരു ചെറിയ കൺസെപ്റ്റ് വലുതായി മാറിയാ. ഞാൻ പറഞ്ഞില്ലേ, വിശന്ന് വരുന്നവർക്കല്ല ഈ പ്രോജക്ട്, ആസ്വദിച്ച് കഴിയുന്നവർക്ക്. ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് ടൈം എടുത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രോജക്റ്റായി. ഈ ഒരു സംഭവം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ, ഒരു വൻ സംഭവമാക്കി മാറ്റാൻ സാധിക്കും. പൊതുവെ യുവാക്കൾ വരെ ഇദ്ദേഹത്തെ മാതൃകയാക്കണം. കാരണം എന്ത് ചെയ്യും? ഒരു 40 വയസ്സായി തുടങ്ങും, പ്രായമായല്ലോ, ഇനിയിപ്പോൾ എന്താണ്, വയസ്സ് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ വി കെ പി എ പോലുള്ള ആളുകളുടെ ആ എനർജി ലെവൽ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വയസ്സായിട്ടില്ല, അതാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടത്. ഷാവിലെന്താ തോന്നുന്നത്? അങ്ങനെ തന്നെയല്ലേ? ഇവിടെ വന്നപ്പോൾ സാധാരണ 55 വയസ്സൊക്കെ ആകുമ്പോൾ ആളുകൾ റിട്ടയർമെന്റ് പറ്റി ചിന്തിക്കുക. മൂപ്പരിപ്പോഴും പുതിയ പിന്നെ പ്രൊജക്ടിനെ കുറിച്ചുള്ളതാണ് വാചാലനായി കൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റി തിങ്കിങ്, അതിൻ്റെ പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങളാണ്. നല്ല ക്വാളിറ്റി തന്നെയല്ലേ? ക്വാളിറ്റി പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്. ആ പഴയ ടീമിന്റെ കൂടെ സംസാരിച്ചു നമുക്കൊരു പോസിറ്റീവ് ആണ്. എന്താ പ്രിപ്പറേഷൻ? കൂന്തളെ, കൂന്തള്, അടിപൊളി അടിപൊളി. ഫുഡ് അതേപോലെ തന്നെ. ഓ, ഗീ റൈസ്, പിന്നെ ഇതെന്താ കൂട്ടിയെ, മന്തി റൈസ് ഉണ്ട്. പിന്നെ ഇതാ അയവ, ഇവിടെ പിടിച്ചെടുത്ത മീനുണ്ട് നിങ്ങൾ, നമ്മളെ കയൽ ഫിഷ്. പിന്നെ ഫിഷ് പൊള്ളിച്ചതുണ്ട്, അതേപോലെ തന്നെ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ അടിപൊളി ബീഫ്, അതേപോലെ തന്നെ ഫിഷ് കറി ഉണ്ട്, നാടൻ കറി, വെജിറ്റബിളും ഉണ്ട്. അപ്പോൾ നോക്കി, ഞങ്ങൾ ഇവരുടെ ബഫേൻ്റെ ഒരു സ്റ്റൈലാണിത്. ഇങ്ങനെ നല്ല ഡെലിഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ്. അടിപൊളി കേട്ടോ, ഈ ആംബിയൻസിൽ നൈറ്റ് വ്യൂവിൽ കഴിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അപ്പോൾ നോക്കി, ഞങ്ങൾ കുറച്ച് റൈസ് എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ഇവിടെ നിങ്ങൾക്കും അവൈലബിൾ ആണ്. അടിപൊളി, അത് സംശയമില്ല കാര്യത്തില്. കരിമീൻ പൊള്ളിച്ചത് അല്ലേ? സംഭവം സൂപ്പർ. ഓക്കെ, താങ്ക് യു. മസാല ഫുള്ള് നമ്മൾ എന്താ പറയുക, ഒന്നും ഒരു കളറോ അജിനോമോട്ടോ ഒന്നും യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം. ഇതിപ്പോൾ എന്താ? ഓ, സ്കിഡ്, സ്കിഡ് തവ ഫ്രൈ അല്ലേ? ഓക്കെ, ഇതെങ്ങള സ്പെഷ്യലാണ്? എല്ലാം കൂടെ വയറ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതൽ തുടങ്ങിയ തീറ്റയാണ്. നോക്കട്ടെ, കൂന്തൽ തവ ഫ്രൈ. നല്ല ഉഗ്രം ഭക്ഷണം, എല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട് ഭക്ഷണം. അതുപോലെ ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം പ്രത്യേകിച്ച് വളരെയധികം ടേസ്റ്റിയാണ് ഫിഷ്. ഞങ്ങൾ മെയിനായിട്ട് കഴിച്ചത് ഫിഷ് ഐറ്റംസാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ മീൻ പ്രേമികൾക്ക് അല്ലേ, അല്ലേ ഷാവില? മീൻ പ്രേമികൾക്ക് ഇനി അടിപൊളിയാണ്. ക്രാബട വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കൂന്തള് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ കാന്താരി മസാലയിൽ കൂന്തളുണ്ടാക്കി. ഇവർ പറഞ്ഞതാണ് 4 മസാല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. 4 മസാല ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ അതിൽ തന്നെ ബട്ടർ, എന്താണ് പറഞ്ഞത്, ആ ബട്ടർ ഗാർലിക് ഉണ്ട്, പിന്നെ കാന്താരി മസാല, കാന്താരി മസാല, പിന്നെ നോർമൽ മസാല, പിന്നെ പെപ്പർ ഗാർലിക്, അങ്ങനെ 4 മസാല നമുക്ക് കൊടുക്കും. ഏതായാലും സന്തോഷം. ഞങ്ങളേ ഇനി പിന്നെ വരാം, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, സന്തോഷം.